ഗസയിൽ യുദ്ധം രൂക്ഷമായി തന്നെ തുടരുന്നു. അതിനിടയിൽ ഗസയെ രണ്ടായി വിഭജിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. തെക്കൻ ഗസയുടെ തീരമേഖലയിൽ ഇസ്രായേലി സൈന്യം നിലയുറപ്പിച്ചു. ഗസയിൽ നിന്ന് വിദേശ പാസ്പോർട്ട് ഉള്ളവരെയും പരിക്കേറ്റവരെയും റഫ അതിർത്തി വഴി ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നത് മുടങ്ങി. ഈ ദൗത്യത്തിലുണ്ടായിരുന്ന രണ്ട് ആംബുലൻസുകൾ ഇസ്രായേൽ ആക്രമിച്ചതോടെയാണ് ഒഴിപ്പിക്കൽ നിർത്തിവെച്ചത്. ഗസയ്ക്ക് നേരെ ആക്രമണം കടുപ്പിച്ചതിനൊപ്പം ഇസ്രായേൽ അധിനിവേശം സ്ഥാപിച്ച വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയും അറസ്റ്റും വ്യാപകമായി തുടരുകയാണ്. 46 പലസ്തീൻകാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. തെക്കൻ ലെബനനിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാനായി പോയ രണ്ട് ആംബുലൻസുകൾക്ക് നേരെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തി. ഈ ഡ്രോൺ ആക്രമണത്തിൽ 4 ആരോഗ്യ പ്രവർത്തകർക്ക് പരിക്കേറ്റു. ലെബനനുമായി യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം ഉടനൊന്നും തീരില്ല എന്ന് വ്യക്തമാവുകയാണ്. കഴിഞ്ഞ മാസം 7 യുദ്ധം ആരംഭിച്ചത് മുതൽ ഇതുവരെ തങ്ങളുടെ 346 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു. ഗസയിലേക്ക് കയറിയുള്ള ആക്രമണത്തിനിടെ മരിച്ചത് 32 സൈനികർ. ഇസ്രായേലിൽ ആകെ മരണം 1405, പരിക്കേറ്റവർ 5600. ഗസയിലെ 23 ലക്ഷം വരുന്ന ജനസംഖ്യയിൽ 17 ലക്ഷവും ഇപ്പോൾ അഭയാർത്ഥികളായി മാറിയിരിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ അഭയാർത്ഥി ഏജൻസിയുടെ സഹായത്തോടെ 8 ക്യാമ്പുകളാണ് ഗസയിൽ ഉള്ളത്. വടക്കൻ ഗസയിലെ ജബാലിയ, തെക്കുള്ള റാഫ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഉള്ളത്. ഗസയെ ബോംബിട്ട് നശിപ്പിക്കുക എന്നത് നല്ലൊരു സാധ്യതയാണെന്ന് ഇസ്രായേലി മന്ത്രി അമിക്കായ് എലിയാഹു റേഡിയോ അഭിമുഖത്തിൽ പറഞ്ഞത് വൻവാദമായി മാറി. ആലങ്കാരികമായി പറഞ്ഞതെന്നാണ് പിന്നീട് വിശദീകരിച്ചതെങ്കിലും പ്രസിഡന്റ് ബെന്യാമിൻ നെതന്യാഹു മന്ത്രിയെ ഇനിയുള്ള യോഗങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മധ്യ ഗസയിലെ അൻബുറജയിലുള്ള അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമിക്കുന്ന 3-ാമത്തെ അഭയാർത്ഥി ക്യാമ്പാണിത്. ഹമാസ് എല്ലായിടത്തുമുണ്ടെന്ന വാദമുയർത്തിയാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നത്. നേരത്തെ അൽമഗസി ജബാലിയ ക്യാമ്പുകളുടെ ആക്രമണത്തിൽ 50-ൽ ഏറെ പേർ കൊല്ലപ്പെട്ടിരുന്നു. ബുറജിലെ ക്യാമ്പിൽ 46,000 പലസ്തീൻ അഭയാർത്ഥികളാണുള്ളത്. ഗസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 9,770 ആയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 408 പേർ കുട്ടികളാണ്. 26,000 പേർക്ക് പരിക്കേറ്റു. വെസ്റ്റ് ബാങ്ക് മേഖലയിൽ 152 പേർ കൊല്ലപ്പെട്ടു. 2,100 പേർക്ക് പരിക്കേറ്റു. യുദ്ധത്തിനിടെ മേഖലയിൽ 2-ാമത്തെ സന്ദർശനത്തിനെത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വെസ്റ്റ് ബാങ്കിലെ റമല്ലയിൽ പാലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ച 1 മണിക്കൂറിനകം അവസാനിച്ചു. ചർച്ചയ്ക്ക് ശേഷം പതിവുള്ള സംയുക്ത പ്രസ്താവനയൊന്നും ഉണ്ടായില്ല. ഗസയിലേത് വംശഹത്യയാണെന്നും വെടിനിർത്തൽ ഉടൻ വേണമെന്നും മഹമ്മൂദ് അബ്ബാസ് US സ്റ്റേറ്റ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യം അമേരിക്ക അംഗീകരിച്ചില്ല. അതേസമയം യുദ്ധം ആരംഭിച്ച് 28 ദിവസം പിന്നിടുമ്പോഴും ഇസ്രായേലിൻ്റെ ദൗത്യം പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. മാത്രമല്ല കൂടുതൽ ഭാഗത്തു നിന്ന് യുദ്ധം ഉണ്ടാകുന്നു. ലെബണനും സിറിയയും ഒക്കെ ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് യുദ്ധവെറിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്രായേൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ പെട്ടെന്നൊന്നും നടക്കില്ല എന്നിപ്പോൾ വ്യക്തമായി. യുദ്ധം നീണ്ടുപോകും. യുദ്ധം നീണ്ടുപോകുമ്പോൾ ഇസ്രായേലിന് എത്രമാത്രം ആക്രമിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് പ്രാവപ്പെട്ട ജനങ്ങളെ ആക്രമിക്കുകയാണ്. മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് മേൽ ബോംബ് വർഷം തന്നെ ഇസ്രായേൽ നടത്തുന്നു. ഹമാസ് പോരാളികളെ തോൽപ്പിക്കാൻ എന്ന പേരിൽ, അവരെ ഉന്മൂലനം ചെയ്യാൻ എന്ന പേരിൽ ഗസയിലെത്തിയ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പരാജയമായി മാറിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ യുദ്ധം രൂക്ഷമാവുകയാണ്. ഗസയിൽ നിന്ന് ലെബണനിലേക്ക്, ലെബണനിൽ നിന്ന് സിറിയയിലേക്ക്, സിറിയയിൽ നിന്ന് യമനിലേക്ക് യുദ്ധം പടരുന്നു.